ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും ടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഓൺഎയർ ആപ്ലിക്കേഷനാണ്, റേഡിയോ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള റേഡിയോ നിലയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിലെവിടെയുള്ള ഒരു റേഡിയോ നിലയോ, കേരളത്തിലുള്ള മുഴുവൻ മലയാളം റേഡിയോ ചാനലുകളും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലിരുന്ന് സെർച്ച് ചെയ്ത് മൊബൈലിലെ ജസ്റ്റ് ഒരു വൺ ക്ലിക്കിൽ കേൾക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ഓൺഎയർ ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഗൾഫിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റു ഏത് രാജ്യത്തായിക്കോട്ടെ ജോലി ചെയ്യുന്നത്, നിങ്ങൾക്ക് അമേരിക്കയിലോ ഗൾഫിലോ ഇംഗ്ലണ്ടിലോ ഇറ്റലിയിലോ ഏതൊരു രാജ്യത്ത് ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾക്കും അവിടെ ഇരുന്നു കൊണ്ട് നമ്മളുടെ നാട്ടിലുള്ള മലയാളം സോങ്ങുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ്, ലോകത്തിലെവിടെയുള്ള റേഡിയോ ചാനലും ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ വഴി നമുക്ക് വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം റേഡിയോ പാട്ടുകളും റേഡിയോയ്ക്കകത്തോടെ സോങ്ങുകളും ഒക്കെ ആസ്വദിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ ആയിരിക്കും. കാരണം നമ്മൾ എപ്പോഴും വീഡിയോ സോങ്സുകളൊക്കെ കേൾക്കാതെ റേഡിയോ കേൾക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്. ആ സുഖം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ആ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ അനുവദിച്ചിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ പ്രസ് ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ നമ്മുടെ ട്രാവൽ ചാനൽ കാണാനായിട്ട് സാധിക്കും. ലൈഫ് ആൻഡ് ട്രാവൽ എന്ന് പറയുന്ന ചാനലാണ്. ഈ ചാനലും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതിനകത്തൂടെ ഒരുപാട് ഒരുപാട് ട്രാവൽ വീഡിയോസ് ചെയ്യാനുണ്ട്. ട്രാവൽ വീഡിയോസ് ഉദ്ദേശിച്ചാണ്, അതുപോലെ ലൈഫ് സ്റ്റൈൽ ഉദ്ദേശിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് മറ്റ് പെർമിഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. വളരെ ചെറിയൊരു ഇന്റർപ്രൈസോട് കൂടി ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് iOS ആപ്ലിക്കേഷനും ഈ സെയിം ആപ്ലിക്കേഷനുണ്ട്. റേഡിയോ ഗ്രീൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഇത്. നിങ്ങൾക്ക് iOS ആൻഡ്രോയിഡും iOS ഐഫോണിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും ഒരേപോലെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ്. രണ്ടിന്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ നിന്നും ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തു. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു ഇന്റർഫേസ് ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. വളരെ വലിയൊരു ഇന്റർഫേസ് ഒന്നുമില്ല, ചെറിയൊരു ഗ്ലോബിന്റെ ഒരു പിക്ചർ മാത്രമാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. റേഡിയോ സിറ്റി മലയാളം എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോ ഓൾറെഡി മലയാളം ഞാനിവിടെ മലയാളം ഓൾറെഡി നേരത്തെ സെർച്ച് ചെയ്തിട്ടിരുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ മറ്റേതെങ്കിലും ഒരു ചാനലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ മുകളിൽ നിന്നും ഇവിടെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷോ തമിഴോ തെലുങ്കോ കന്നഡയോ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോ ഇവിടെ മലയാളം, ഇനിയിപ്പോ നമുക്ക് തമിഴും നോക്കാം. ഇത് ഈ ഗ്രീൻ കളറിൽ കാണുന്ന മുഴുവൻ റേഡിയോ ചാനലുകളാണ്. ലോകത്തുള്ള മുഴുവൻ റേഡിയോ ചാനലുകളും ഇതുപോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മെയിൻ സ്റ്റേഷനായിരിക്കും ഇച്ചിരി വലുപ്പത്തിലുള്ള ഈ ഒരു ഡോട്ട് കാണുന്നത്. വലുതായിട്ട് ഗ്രീൻ കാണുന്ന ഈ ഒരു ഗ്രീൻ എന്ന് പറഞ്ഞാൽ മെയിൻ റേഡിയോ ചാനലുകളായിരിക്കും. അതായത് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ ട്രിവാൻഡ്രത്താണ് നമ്മുടെ മെയിൻ റേഡിയോ ചാനൽ വരുന്നത്. അതുപോലെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളുടെ മെയിൻ ചാനലുകളായിരിക്കും ഈ വലിയ ഗ്രീനിൽ കാണുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. ഇവിടെ അതിലന്നെ നമുക്ക് കേരളത്തിലെ നോക്കാം. ഇത് മുഴുവൻ റേഡിയോ ചാനലുകളാണ്. എവിടെ കൊണ്ടുവച്ചാലും പാട്ട് കേൾക്കാം. ഞാനിവിടെ മലയാളം തന്നെ എടുക്കുവാണ്.
നമുക്കാവശ്യം മലയാളം ചാനലാണല്ലോ കൂടുതലും. എയർ മലയാളം എന്ന് പറയുന്ന ചാനൽ അന്നേരം ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. നമ്മളിത് മാറ്റി വെക്കുമ്പോൾ ഇവിടെ സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ താഴെയായിട്ട് പത്തനംതിട്ട. നമുക്ക് ഇവിടെ കൊച്ചി ഒരുപാട് പാട്ട് കേൾപ്പിക്കുന്നില്ല, എൻ്റെ ചാനലിന് കോപ്പിറൈറ്റിംഗ് ആവും, അതുകൊണ്ട് തന്നെ നിങ്ങൾ കേൾക്കുക. മുഴുവൻ ചാനലും വർക്കാണ്. ഇത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ള മുഴുവൻ ചാനലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഡോട്ട് ഡോട്ടായിട്ട് കാണുന്നത് മുഴുവനും ഓരോ ചാനലുകളാണ്. ഇപ്പം നമ്മൾ കോഴിക്കോടാണ് കാണുന്നത്. ഇതുപോലെ കേരളത്തിലുള്ള മുഴുവൻ റേഡിയോ ചാനലുകളും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി മാറ്റി ഒന്ന് വെച്ചു കൊടുത്താൽ മതി. ഇപ്പം ഈരാറ്റുപേട്ട ഓക്കെ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ലോകത്തിലെ എവിടെയുള്ള റേഡിയോ ചാനലുകളും ഇതേ രീതിയിൽ സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വളരെ നല്ല ഒരു ആപ്ലിക്കേഷനാണ് ഇത്. നിങ്ങൾക്ക് ഈ ഒരു റേഡിയോ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ അതിനുള്ള ഓപ്ഷൻ മുകളിലുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. അതിനകത്ത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് ഒക്കെയുണ്ട്. ഇതിനകത്ത് മറ്റൊന്നും നമുക്ക് മനസ്സിലാക്കാനൊന്നുമില്ല. ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ ഇതേ രീതിയിലുള്ള ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഗ്രീൻ കളറുള്ളത് മുഴുവൻ റേഡിയോ ചാനലുകളാണ്. ഇപ്പോൾ ശ്രീലങ്കയാണ്, ശ്രീലങ്കയിലുള്ള റേഡിയോ ചാനലുകൾ മുഴുവനും നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ റേഡിയോ ചാനലായിരിക്കും ഈ ഏറ്റവും വലിയ ഡോട്ട് കാണുന്നത്. നമുക്കിപ്പോൾ ഇപ്പോൾ ഇവിടെ ട്രിവാൻഡ്രോ ആണ്. ഇതുകൊണ്ട് തിരുവനന്തപുരം നമുക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ വലിയ ഡോട്ട് കാണുന്നത് ട്രിവാൻഡ്രോ ആയിരിക്കും. ഇത് തിരുവനന്തപുരം ചാനലാണ് നമ്മളിപ്പോൾ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പം നമുക്കിത് വളരെ വ്യക്തമായിട്ടും 100% ക്ലിയർ ആയിട്ടും റേഡിയോ കാണാനായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഇംഗ്ലണ്ട് കാ മുക്കാബല വെസ്റ്റ് ഇൻഡീസ് ഭാരത് ന്യൂസിലാൻഡ് ബീച്ച് മാച്ച് ബാരിഷ് റദ്ദ് ഹോഗ്യ. ഇപ്പൊ ഹിന്ദി ന്യൂസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ കൂടെ ഇത്രയൊക്കെയുള്ള കാര്യങ്ങളാണ് പരിചയപ്പെടാനുള്ളത്. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് അതുപോലെ ആപ്പിളിലും നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കാനുള്ള ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.